അപ്സര ജ്വല്ലറി, മേലേ ബസാർ, ചെറുപുഴ. ഫോൺ 0498524060. തട്ടുമ്മൽ കൂവക്കരമലയിൽ ആരംഭിക്കാനിരിക്കുന്ന കോറിക്കെതിരെ ജനകീയ പ്രതിഷേധം. തട്ടുമ്മൽ നെടുന്തട്ട് കൂവക്കരമലയിൽ കോറിയും ക്രഷറും പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന സ്ഥലം സമരസമിതി സന്ദർശിച്ചു. തട്ടുമ്മൽ നെടുന്തട്ട് കൂവക്കരമലയിൽ കോറിയും ക്രഷറും തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ 5-ാം വാർഡിൽപ്പെട്ടതാണ് പ്രസ്തുത സ്ഥലം. ക്വാറി തുടങ്ങുന്നതിനായി നിർദ്ദിഷ്ട കരിന്തളം, വയനാട്, 400 kV വൈദ്യുതി ലൈനും ടവറും മാറ്റുവാനും നീക്കം നടത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. വയനാട് കരിന്തളം 400 kV ലൈൻ ഈ ക്വാറിയുടെ 20 മീറ്ററിനടുത്ത് 2015 സർവേ ചെയ്തിരിക്കുന്നത്. ഈ സർവേ ചെയ്ത സ്ഥലത്തു നിന്നും ഈ ടവർ മാറ്റാതെ അവിടെ കോറ തുടങ്ങാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരീ ക്വാറി തുടങ്ങാതിരിക്കുന്നത്. ഞങ്ങൾക്ക് KSEB അധികൃതരോടും മറ്റ് ബന്ധപ്പെട്ട ഓഫീസുകളിലും പറയാനുള്ളത്, അടിയന്തരമായി ഈ 400 kV ടവറിൻ്റെ പണി ഉടൻ തുടങ്ങണമെന്നുള്ളതാണ്. ഈ ടവറിൻ്റെ സർവേ ചെയ്ത സ്ഥലത്തു നിന്നും ഒരു കാരണവശാലും വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. സർവേ ചെയ്ത സ്ഥലത്തു നിന്ന് മാറ്റുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം നമ്മുടെ ജനങ്ങൾ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ജനങ്ങൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് നീങ്ങേണ്ടി വരും. KSEB അതിലോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഉടൻ അതിൻ്റെ സർവേ ചെയ്ത സ്ഥലത്ത് ഉടൻ ആ ടവറിൻ്റെ പണി ആരംഭിക്കണമെന്നാണ്. ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ടവറിൻ്റെ ഈ ക്വാറി മാഫിയയുടെ പ്രശ്നം കൊണ്ടാണ് നിലവിൽ ഈ ടവറിൻ്റെ പണി തുടങ്ങാത്തതെന്നാണ്. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ക്വാറിയോട് ചേർന്നാണ് 400 kV വൈദ്യുതി ലൈനും ടവറും വരുന്നത്. ക്വാറിക്കായി ടവറിന്റെ നിർമ്മാണം താമസിപ്പിക്കുകയാണെന്നും ആരോപണമുയർന്നു. ക്വാറിയിലേക്ക് റോഡിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. 1948 വലിയ ഉരുൾപൊട്ടലും വെള്ളപ്പാച്ചിലും ഉണ്ടായ സ്ഥലമാണിത്. അതിന്റെ തുടർച്ചയെന്നോണം എല്ലാ വർഷവും ചെറിയ രീതിയിൽ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ടെന്നും ഇവിടെ പരിസ്ഥിതിലോല പ്രദേശമാണെന്നും നാട്ടുകാർ പറയുന്നു. വളരെയേറെ പരിസ്ഥിതിലോല പ്രദേശമായ മലയാണിത്. ഒരു 3 മഴ ആരംഭിച്ചാൽ തന്നെ ഈ റോഡുകൾ മുഴുവൻ തോട് പോലെ വെള്ളമൊഴുകി താഴോട്ട് പോകുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ വിവിധ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇത്. കുറച്ചു കാലമായി ക്വാറി മാഫിയ കണ്ണും വെച്ച് ഒരു ക്വാറി ഈ മലയുടെ പടിഞ്ഞാറ് സൈഡ് ഇപ്പോൾ അവങ്കുരം പണി നടക്കുന്നുണ്ട്. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കോറ പാസ്സായത് എന്ന് വളരെ വൈകി ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെയേറെ ജനസാന്ദ്രതയുള്ളൊരു പ്രദേശമാണ് തട്ടുമ്മൽ എന്ന് ഏവർക്കും അറിയാം. അവിടെ ആ കോറി അനുവദിക്കുന്ന അവസരത്തിൽ തൊട്ടടുത്ത പ്രദേശം ടൗണ് പെരിങ്ങാല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ കാക്കേഞ്ചാൽ, പാടിയൊടിച്ചാൽ. ഈ തട്ടുമ്മൽ എന്നുള്ള പ്രദേശത്ത് ജനവാസമേ ഇല്ല എന്നുള്ള നിലയിലുള്ള ഒരു സർവേ അല്ലെങ്കിൽ ഒരു ഉത്തരവാദപ്പെട്ട അധികാരികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത കോറ എന്ന് പ്രവർത്തനം ആരംഭിച്ചത്. തട്ടു ഇവിടെ GLPS നരമ്പിൽ എന്ന് പറയുന്ന സ്കൂൾ 1928 ആരംഭിച്ച വിദ്യാലയമുണ്ട്. 3 അംഗൻവാടികളുണ്ട്. ഒരു ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു മതവിഭാഗങ്ങളുടെ ഒരു 4-5 വളരെ പ്രശസ്തമായ ദേവാലയങ്ങളുണ്ട്. അത്രയും ജനസാന്ദ്രമായ ഈ സ്ഥലത്ത് ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിച്ച് കോറകൾ നടത്തുന്നതിൻ്റെ തുടർ പ്രക്രിയ എന്നുള്ള നിലയിലാണ് 2-ാമതൊരു കോറയും ഇവിടെ ആരംഭിക്കുവാൻ ശ്രമം നടത്തുന്നത്. വയക്കര പെരിങ്ങോം വില്ലേജുകളിൽ പെട്ടതാണ് നിർദ്ദിഷ്ട ക്വാറി പ്രദേശം. എല്ലോറ എന്ന പേരിൽ ക്വാറിയും ക്രഷറും നടത്തുന്നതിന് എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്നതിന് കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ ക്വാറി പാർട്ട്ണർമാരിൽ ഒരാൾ അപേക്ഷ സമർപ്പിച്ചതായ വിവരാവകാശ നിയമപ്രകാരം പ്രദേശവാസികൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. ക്വാറിക്കും ക്രഷറിക്കുമെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ പ്രവർത്തനം ആരംഭിച്ചു. 400 kV ലൈനിന്റെയും ടവറിന്റെയും പണികൾ ഉടൻ ആരംഭിക്കണമെന്നും കരിങ്കൽ ക്വാറിക്ക് വേണ്ടി നിർമ്മാണം താമസിപ്പിച്ചാൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും ജനകീയ കമ്മിറ്റി അറിയിച്ചു. ഇപ്പം ഈ കോറ ആരംഭിക്കാൻ പോകുന്ന ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ബ്ലാക്ക് സ്റ്റോൺ ക്രഷർ, പിന്നെ അതിൻ്റെ ഒരു കോറയും ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്ത് താമസിക്കുന്നവരാ, കുറേ വീടുകളുണ്ട്. അപ്പോൾ ഈ സ്ഫോടനം നടക്കുമ്പോൾ, കോറയിൽ സ്ഫോടനം നടക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം വീട് കുലുങ്ങുകയും അതിൻ്റെ 4 ഭാഗവും വിള്ളലൊക്കെ വീടുണ്ട്. കുറേ പ്രാവശ്യം പരാതി കൊടുത്തു, പക്ഷേ
ഇപ്പോഴും ശക്തമായിട്ട് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടുത്തായിട്ട് ഈ ക്വാറിയിലേക്ക് വീണ്ടും ഒരു റോഡ് കല്ലെല്ലാം ഇളക്കി വെച്ചുകൊണ്ട് ഒരു റോഡ് പണിയും ഇപ്പം തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ക്വാറിൻ്റെ ബുദ്ധിമുട്ട് ഈ ഭാഗത്ത് മാത്രമല്ല, ഈ തട്ടമ്മൽ ഭാഗം ഇതൊരു ഭാഗം, ഇതിൻ്റെ അപ്പുറഭാഗത്ത് ഇതുപോലെ കുറേ വീടുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളും അതിൻ്റെ ദോഷങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് പറയാനുള്ളത് ഇങ്ങനെ ഒരു ക്വാറിയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നമുക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന പറയാനുള്ളത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ചെയർമാൻ ടി പി ചന്ദ്രൻ, കൺവീനർ വി വി കണ്ണൻ, ട്രഷറർ ടി അഷറഫ്, കെ പി ഷിബിൻ, വി വി രാമകൃഷ്ണൻ, ജോസ് പൂച്ചാലിൽ, ജോസ് അമ്പളിക്കുന്നിൽ, സ്മിത സതീഷ്, വി വി സതീഷ്, ഇസ്മയിൽ നെടുംതട്ട്, എ ജിതിൻ, സുരേഷ് മാണിലത്ത, ബൈജു കുന്നുംപുറത്ത, പി രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 0498524060650.